Welcome to Blessing Today Morning Glory. Yes. God has given us one more brand new week. Amen. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ബില്യൺസ് കോടിക്കണക്കിന് പ്രാർത്ഥനകളാണ് ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് പ്രാർത്ഥനകൾ. ഇതിൽ എത്ര എണ്ണത്തിന് ഉത്തരം കിട്ടുന്നുണ്ട്? എത്ര എണ്ണം ഇഫക്റ്റീവ് ആണ്? സോ ഹൗ ടു പ്രേ ഇഫക്റ്റീവ്ലി, മറുപടി കിട്ടത്തക്ക രീതിയിൽ, ഉദ്ദേശകാര്യങ്ങൾ നടക്കത്തക്ക രീതിയിൽ, പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണോ അത് നടക്കുന്ന രീതിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? അതായിരിക്കും നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. സോ ദിസ് ക്യാൻ റെവല്യൂഷനൈസ് യുവർ പ്രയർ ലൈഫ്. അതുകൊണ്ട് ഫുൾ എപ്പിസോഡും അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് വരെ, വീഡിയോ തീരുന്നതുവരെ കാണണം. ദയവായി ഇത് വീഡിയോ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബ്ലെസ്സിങ് ടുഡേ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി വെക്കുക. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് മൂന്ന് സ്പോൺസേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ശ്യാമ ശിവകുമാർ ആണ്. ശ്യാമയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പിതാവിന് സ്ട്രോക്ക് വന്നതിൽ നിന്നും കർത്താവെ അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ പിതാവിനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ശ്യാമയുടെ ഭർത്താവിന് മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാൻ, സാമ്പത്തിക വിടുതൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 5 വയസ്സുള്ള മകളുടെ കണ്ണിലെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ രണ്ടാമത്തേത്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്, വെൽവിഷറാണ്. ദൈവം ഇതുവരെ നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രാർത്ഥനാ വിഷയം കൂടിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ലോർഡ്. മൂന്നാമത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് കോട്ടയത്ത്, കോട്ടയം ബ്ലെസ്സിംഗ് സെൻ്ററിൽ അറ്റൻഡ് ചെയ്യുന്ന അനീഷ് ആൻഡ് ജാനറ്റ് അവരാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ആ ശമ്പള വർധനവ് യേശുവിൻ്റെ നാമത്തിൽ അത് സാങ്ഷൻ ആകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ സ്ഥലത്തിൻ്റെ വിൽപ്പന കർത്താവ് നടക്കട്ടെ. അത്ഭുതങ്ങൾ ഈ വിഷയത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അത്ഭുതം അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ ദ 3 സ്പോൺസേഴ്സ്. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ഒരു ഉൾപ്രേരണ ഉണ്ടാകും ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദയവായി അത് കുറിച്ചെടുത്ത് വയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. മാത്രമല്ല, ഒരു പക്ഷേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി ഇല്ലേ പോലും, വളരെ കൊച്ചു തുകകൾ കൊടുത്ത് നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളിയാകാം. അനുഗ്രഹ പങ്കാളിത്ത പദ്ധതി. നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകിയാൽ മാത്രം മതി. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തിന് പാടാം. എങ്ങനെ സ്തുതിക്കാതിരുന്നു ആ
കരുണ ഓർക്കുമ്പോൾ ധ്യാനം ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടുന്നു യേശുവേ 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 ഇനി ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തിത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഓപ്ഷൻ എ, വേദന വഹിക്കാനുള്ള പ്രാപ്തി. ഓപ്ഷൻ ബി, ക്ഷമിക്കുന്ന പ്രകൃതം. ഓപ്ഷൻ സി, മനസ്സലിവ്. ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പേഴ്സണാലിറ്റി കുഡ് ബി ഐഡൻറ്റിഫൈഡ് ത്രൂ ഓപ്ഷൻ എ, പെയിൻ ബെയറിംഗ് കപ്പാസിറ്റി. ഓപ്ഷൻ ബി, ഫോർ ഗീവിംഗ് നേച്ചർ. ആൻഡ് ഓപ്ഷൻ സി, കമ്പാഷൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്താലും. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഞങ്ങളവിടെ നൽകിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് നൽകേണ്ടതാണ്. ദ ലോർഡ് ഓഫ് ദ സഫറിങ് എന്ന് പറയുന്ന ഡേ 82 നിന്നിട്ടാണ് ജോൺ, ഗോസ്പിൾ ഓഫ് ജോണിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ടാണ് ബ്രദർ ഡാമിയൻ ഈ പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നാണ് ഈ ചോദ്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ദിവസത്തെ വിജയി ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണണ്ടേ? നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദ ബ്രീതിങ് പ്രോസസ്, ആത്മാവിൻ്റെ, വീണ്ടും ജനിച്ച ഒരു ആത്മാവിൻ്റെ ബ്രീതിങ് പ്രോസസ്സാണ്. അതേക്കുറിച്ചാണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ആന്തരിക മനുഷ്യൻ്റെ വളർച്ചയാണ്. ഹൗ ടു സ്ട്രെങ്തൻ ദ ഇന്നർ ബീയിങ്, ഹൗ ടു ബിൽഡ് ദ ഇന്നർ ബീയിങ്. അതിലാണ് ആദ്യത്തെ ശ്വസനം. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായും ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈവശമുള്ള പ്രേയർ ഡയറിയിൽ നിന്നാണ് ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇന്ന് അനേകരുടെ കയ്യിൽ, ലക്ഷക്കണക്കിന് പേരുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പികളുണ്ട്. കോപ്പികൾ ഇല്ലാത്തവർക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കുക. ഈവൻ ഇതിന് വാങ്ങുവാൻ സാമ്പത്തിക ശേഷി ഒട്ടുമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഇത് അയച്ചു തരുവാൻ ചിലർ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഫുൾ അഡ്രസ്, നിങ്ങളുടെ ഫുൾ അഡ്രസ്, പിൻകോഡ് സഹിതം ഒട്ടും തെറ്റില്ലാതെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയച്ചു തന്നാൽ നിങ്ങൾക്കും അത് അയച്ച് കിട്ടുന്നതായിരിക്കും. എല്ലാവരുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇതിൻ്റെ പല ഭാഗങ്ങളുണ്ട്, 3 പാർട്ടുകളാണ് അതിലുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ദയവായി നിങ്ങളൊന്നെടുക്കുക, കയ്യിലുള്ള പുസ്തകം. ചിലർക്ക് ഈവൻ ഒത്തിരി പുറത്തുള്ള രാജ്യങ്ങളുള്ളവർക്കൊക്കെ എളുപ്പം, ഒരുപക്ഷെ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി വാങ്ങുന്നതായിരിക്കും. ഇതിൻ്റെ ഇ ബുക്ക് വേർഷൻ, കിൻഡിൽ എഡിഷൻ ഒക്കെ അവൈലബിൾ ആണ് ആമസോണിൽ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ ഇത് ലഭിക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഇംഗ്ലീഷ് കോപ്പിയുണ്ട്, ഷിമസിൻ്റെ ഒരു മലയാളം കോപ്പിയുണ്ട്. നമുക്കൊന്ന് കയ്യിലെടുക്കാം. പേജ് നമ്പർ 17, 17-ാമത്തേത്, അവിടെയാണ് അതിൻ്റെ ഫസ്റ്റ് സെഗ്മെൻ്റ് ഉള്ളത്. പലപ്പോഴും നമ്മൾ 50 വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ള ആ പ്രാർത്ഥനയിലേക്കാണ് പലരും പോകാറ്. എന്നാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പലരും സ്കിപ്പ് ചെയ്യും. എന്നാൽ ഫസ്റ്റ് പാർട്ടിലാണ് എങ്ങനെയാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ തുടക്കമിടേണ്ടത്, അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ സെഗ്മെൻ്റ് ഒന്ന് നോക്കി. വാട്ട് ഈസ് പ്രേയർ, പേജ് നമ്പർ 17. എനിക്കൊന്ന് എല്ലാ ഭാഷയിലും പേജ് നമ്പർ 17 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ചില കാര്യങ്ങളാണ് എങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിക്കാമോ? പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ പ്രാണവായുവാണ്. 2, പ്രാർത്ഥന ദൈവത്തോടൊപ്പം സമയം ചെലവിടുന്നതാണ്. 3, പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള നടപ്പാതയാണ്. ഇറ്റ് ഈസ് ദ വാക്ക്വേ ടു ഗോഡ്സ് ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു വഴിയാണ്. 4, പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡയലോഗിങ് വിത്ത് ഗോഡ്, ദൈവവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. 5, പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാണ്, ലൈഫ് സ്റ്റൈൽ ആണ്. അതൊരു ഈവൻ്റ് ആക്കി മാറ്റരുത്, ഈവൻ്റുകൾ കാണും,
പ്രാർത്ഥന സ്വർഗത്തിലേക്ക് വിളിക്കുവാനുള്ള ടെലിഫോൺ ലൈനാണ്. എന്നുവെച്ചാൽ ഹോട്ട് ലൈനാണ്, പെട്ടെന്ന് SOS പോലെ. പ്രാർത്ഥന കഷ്ടത മറക്കുമാറാക്കുന്നു. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് എ ബർഡൻ റിലീവർ. ഹൃദയത്തിലുള്ള ഭാരങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ പറഞ്ഞു, അതിഭയങ്കരമായ കനത്ത ഭാരവുമായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുമടക്കുന്നു, കണ്ണടയ്ക്കുന്നു, കണ്ണു തുറക്കുമ്പോൾ ഭാരം മാറിയിരിക്കും. എൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് 1 Samuel. 1 Samuel പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ കാണുന്നൊരു ഹന. ഭയങ്കരമായ പ്രശ്നം, കുടുംബ പ്രശ്നം, കുട്ടികളില്ല. ഭർത്താവിൻ്റെ 2nd ഭാര്യ അവളെ പോക്കിയത് ഭയങ്കരമായി വേദനിപ്പിച്ചു, കുത്തി നോയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് എല്ലാ വർഷവും ഓരോ കുഞ്ഞു വെച്ച് പിറക്കുമ്പോൾ ഇവൾക്ക് കുഞ്ഞുങ്ങളില്ല. വേദനിച്ച് ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവാലയത്തിലെ മിനിസ്റ്റർ, പുരോഹിതൻ വരെ അവളെ തെറ്റിത്തിരിച്ച് ഇവളെന്തോ വെള്ളം അടിച്ചിട്ട് വന്നേക്കുവാണെന്ന് വരെ പറഞ്ഞു. പുതു വീഞ്ഞു കുടിച്ച് വന്നിരിക്കുകയാണ്, വെളിവില്ല. ഇത് സപ്പോർട്ട് തരേണ്ട ശുശ്രൂഷകൻ വരെ അവളെ വേദനിപ്പിച്ച് സംസാരിച്ചു. എന്നാൽ അവിടെ പറയുന്നത് ഹന്ന പ്രാർത്ഥിച്ച ശേഷം എഴുന്നേൽക്കുമ്പോൾ അവളെ ഹൃദയത്തിലെ ഭാരം മാറി. എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഒരിക്കലും പിന്നെ അവളുടെ മുഖം വാടി, കാരണം മുഖം പ്രകാശിച്ച് ഹൃദയത്തിലെ വേദനകൾ മാറി എഴുന്നിട്ട് മാത്രമല്ല, 1 വർഷത്തിനകം ഒരു ആൺപൈതലിനെ അവൾക്ക് ലഭിച്ചു. ഇത് കാണുന്ന ആരോടൊക്കെയോ സഹോദരിമാരോട്, കുഞ്ഞുങ്ങളില്ലാത്തവരോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെയും കണ്ണുനീർ ആ ഭാരം കർത്താവ് എടുത്തിരിക്കുന്നു. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കും ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ കഴിയും, സന്തോഷത്തെ കയ്യിലേന്തുവാൻ കഴിയും. ഇടയ്ക്ക് വെച്ച് അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളു, ക്ഷമിക്കുക. അടുത്തതിലേക്ക്. അടുത്തത് പ്രാർത്ഥന ദൈവിക അനുഗ്രഹങ്ങളുടെ വാഹകനാണ്. എന്നുവെച്ചാൽ പ്രയർ ഈസ് എ കാരിയർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. പ്രാർത്ഥന എന്ന വാഹനത്തിൽ, ഒരു കാരിയർ ലോറിയാണ്, ട്രക്കാണ്, ആ പ്രാർത്ഥന എന്ന വാഹനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരാൻ കഴിയും, എത്തിക്കുവാൻ കഴിയും. പിന്നീട് അടുത്തത് പ്രാർത്ഥന ദൈവാശ്രയമാണ്. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ഡിപെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് കാണിക്കുന്നത്. പ്രാർത്ഥന ശക്തിയാണ്. പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. പ്രാർത്ഥന ജയമാണ്. പ്രയർ ഈസ് വിക്ടറി. പ്രാർത്ഥന ഉയർച്ചയാണ്. പ്രയർ ഈസ് പ്രൊമോഷൻ. പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും ജീവിതത്തിൽ ഉയർന്നിരിക്കും. അങ്ങനെ 12 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് 1st ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡിഫറെൻ്റ് വേയ്സ് ടു പ്രേ. ഏതെല്ലാം രീതിയിൽ പ്രാർത്ഥിക്കാം, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കാണാം. ഒന്ന്, ഒറ്റയ്ക്ക് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേയിങ് ഇൻ സീക്രട്ട്. വ്യക്തിപരമായി, പറഞ്ഞേ, വ്യക്തിപരമായി സീക്രട്ടായി രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മർക്കോസ് 1:35, ലൂക്കോസ് 5:16, മത്തായി 6:5-6 വചനങ്ങൾ. ഇതിലെല്ലാം വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് രണ്ടുപേർ ചേർന്ന് പ്രാർത്ഥിക്കാം. 2 individuals praying together. രണ്ട് പേർ ചേർന്ന്, എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്നതാണ് പ്രേയർ പാർട്ട്നേഴ്സ്, പ്രാർത്ഥനാ പങ്കാളികൾ. എന്ന് വെച്ചാൽ ഹൃദയങ്ങൾക്ക് ഐക്യതയുള്ള, ഹൃദയങ്ങൾ കുരുക്കാൻ കഴിയുന്ന, അകത്ത് ഉള്ളിൽ യൂണിറ്റിയുള്ള 2 പേർ അല്ലെങ്കിൽ 3 പേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് 18:19 പറഞ്ഞിട്ടുണ്ട്. 18:19. ഓക്കെ, അടുത്തത് കുടുംബമായി പ്രാർത്ഥിക്കാം. അടുത്താണ് ഫാമിലി പ്രേയർ. ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ മുഴുവൻ, ഈ 2nd പറഞ്ഞത് ആ ഏത് 2 വ്യക്തികൾക്കും ഒരുമിച്ച് വരാം. ഭാര്യയും ഭർത്താവുമാകാം, കൂട്ടുകാരാകാം, ആത്മീയ സഹോദരങ്ങളാകാം, കൂട്ടായ്മയിലുള്ള 2 പേരാകാം, 2 പ്രാർത്ഥനാ പോരാളികളാകാം, പ്രാർത്ഥനാ ശുശ്രൂഷകരാകാം, ആരായിരുന്നാലും. ഓക്കെ, അടുത്തത് കൂട്ടമായി പ്രാർത്ഥിക്കാം. അടുത്ത കൂട്ടപ്രാർത്ഥനയാണ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കോർപ്പറേറ്റ് പ്രേയർ. അപ്പോസ്തലപ്രവൃത്തികൾ 1:12-14, 4:24-31 ആദ്യം കാണുന്നത് ഒരു മാളിക മുറിയിൽ പെന്തക്കോസ്തു നാളിക്ക് മുമ്പോട്ട് 10 ദിവസങ്ങൾ അവർ കൂടി വന്നിരുന്ന മാളിക മുറിയിൽ. എന്ന് വെച്ചാൽ യേശുവും ശിഷ്യന്മാരും ലാസ്റ്റ് സപ്പോൾ, അന്ത്യത്താഴം കഴിച്ച അതേ മാളിക മുറിയിൽ തന്നെ അവർ വീണ്ടും കൂടി വന്ന് പ്രാർത്ഥനയിലിരുന്നു.
ഏകദേശം 10 ദിവസത്തോളം 120 ആളുകൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ അങ്ങനെ വന്ന ഒരു കൂട്ടായ്മക്കാർ, സഭയിലുള്ളവർ, പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അവിടെ കാണുന്നു. 5, ഉപവാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്ത ഒന്നാണ് Acts 13, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം ആദ്യ വചനങ്ങളിൽ, അവിടെ ആന്റിയോക്ക് അല്ലെങ്കിൽ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അങ്ങനെയുള്ള കുറേ സഹോദരങ്ങൾ, പലവിധ ശുശ്രൂഷകർ ഒരുമിച്ച് വന്നിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിലെ ഉപവാസവും കൂട്ടായ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു, അതായിരുന്നു നടത്തിയിരുന്നത്. യാ, 21 ഡേയ്സ് നമ്മൾ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് സൺഡേ ആണ് തീർന്നത്, ഇന്നലെയാണ് അത് തീർന്നത്. അമേസിംഗ്! ലോകരാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് പേർ, പല സഭകളിൽ പല ഡിനോമിനേഷനുകളിലുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച 3 ആഴ്ചകളായിരുന്നു. അതിലധികം പേർക്കും ഇന്ന് ഒരുമിച്ച് വരാൻ കഴിഞ്ഞില്ല, പക്ഷേ വീടുകളിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്, പറ്റുന്നത് പോലെ. അതുപോലെ ഞാൻ ഓർക്കുവല്ല, ഈവനിങ്ങിലൊക്കെ ലൈവ് ചാറ്റിലൊക്കെ കൂട്ടായ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ, സഭകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച ദിവസങ്ങളിലൊക്കെ ജനം കൂട്ടായിട്ടാണ്. ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ പറയാം, ലോകരാജ്യങ്ങളിൽ അടുത്ത ചില ആഴ്ചകളിൽ നമ്മൾ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മൾ കാണും, കേൾക്കും, മാധ്യമങ്ങളിൽ നമ്മൾ കാണും. കാരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരവുമാണ്. നമുക്ക് തലമുണ്ടയിൽ തോന്നിയിട്ട് ചുമ്മാ അങ്ങ് ഉപസിച്ചതോ പ്രാർത്ഥിച്ചതോ അല്ല. എന്നാൽ അടുത്ത പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു പേജ് മറിക്കുക, പേജ് നമ്പർ 18, 18-ാം പേജിൽ നമ്മൾ കാണുന്നത് How to pray. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചില വശങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു, എന്നാൽ പ്രാർത്ഥനാ ഡയറിയിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് വായിക്കാമോ? നമ്മുടെ പ്രാർത്ഥന പിതാവായ ദൈവത്തോട്, മത്തായി 6:6-9 വചനത്താൽ, യേശുവിൻ്റെ നാമത്തിൽ, യോഹന്നാൻ 14:13-14 വചനത്താൽ, പരിശുദ്ധാത്മാവിൽ, റോമർ 8:26-27 വരെ, യൂദായുടെ ലേഖനം 20-ാമത്തെ വചനം എന്നിവ ആയിരിക്കണം. അതായത് പ്രാർത്ഥന, ഇതിനെ വിളിക്കുന്നത് ആ പ്രേ മസ്റ്റ് ബി എന്ന് പറയും, ദിസ് ഇസ് ദ റൂട്ട് ഓഫ് പ്രേ. പ്രാർത്ഥന സഞ്ചരിക്കുന്ന വഴിയാണ്, ഒരു പ്രാർത്ഥന സഞ്ചരിക്കുന്ന വഴി, അതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ടു ഗോഡ് ദ ഫാദർ. പിതാവാം ദൈവത്തെയാണ് സാധാരണ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറ്. യേശു അങ്ങനെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സോ എവറിത്തിങ് ഈസ് അൾട്ടിമേറ്റ്ലി റീച്ചിങ് ഗോഡ് ദ ഫാദർ. എന്ത് കാര്യവും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്താൽ, ദൈവത്തിലൂടെ ഒക്കെ വന്ന ശേഷം അവസാനം ദൈവത്തിലേക്കും ആകുന്നു. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഓൾ പ്രേയേഴ്സ് എൻഡ് അപ്പ് ഇൻ ഗോഡ് ദ ഫാദർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്തേത്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനെ ഏത് നാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, എൻ്റെ പേരിൽ അങ്ങ് പൊക്കോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഗോഡ് ദ സൺ, യേശു കർത്താവ്, ഹീസ് ഗിവിങ് ഓൾ ദ സപ്പോർട്ട് ടു ഓൾ ആവർ പ്രേയേഴ്സ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവനെല്ലാ പിന്തുണയും നൽകി പറയുന്നത് എൻ്റെ പേരെടുത്ത് അങ്ങ് ചെന്നോ. അപ്പോൾ ദൈവത്തിലേക്ക് പുത്രൻ്റെ നാമത്തിലാണ് പോകേണ്ടത്. പിന്നെ പരിശുദ്ധാത്മാവിൽ എന്ന് വെച്ചാൽ ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാ നിയോഗത്തിലൂടെ, പരിശുദ്ധാത്മാ ശക്തിയിലൂടെ, പരിശുദ്ധാത്മാ സഹായത്തിലൂടെ, പൂർണ്ണമായും പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലൂടെ വേണം പ്രാർത്ഥിക്കാൻ. റോമാലേഖനം 8:26-27 അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, പ്രേയർ ഈസ് ബേസിക്കലി വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ടഫ്, വെരി ഡിഫിക്കൾട്ട്. ക്ഷമ സിസ്റ്റർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, സാധാരണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് എന്ന് വെച്ചാൽ അതിൻ്റെ തിയോളജിക്കൽ, തിയോറിറ്റിക്കൽ, ടെക്നിക്കൽ ആസ്പെക്ട് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
But God made it very easy for us. Amen. Just like we breathe. ചുമ്മാ നമ്മൾ ശ്വസിക്കുന്നത് പോലെ ശ്വാസം മുട്ടില്ലെങ്കിൽ, വീസിങ് ഇല്ലെങ്കിൽ, ആസ്മാ രോഗം ഇല്ലെങ്കിൽ, ന്യൂമോണിയ ഇല്ലെങ്കിൽ, ബ്രോങ്കൈറ്റിസ് ഇല്ലെങ്കിൽ, നമ്മൾ പോലും അറിയാതെ ശ്വസിക്കുന്നത് പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഫാസ്റ്റർ, ഐ ആം ഓൾവേസ് കണക്റ്റഡ് ടു ഗോഡ്. പ്രൈസ് ഗോഡ്. ആമേൻ. പറയുന്നു, സ്റ്റെപ്പ് കയറുമ്പോഴും കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഐ ആം ഓൾവേസ് കണക്റ്റഡ് ടു ഹിം. She was weeping. അല്ലേ, ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത്. That is prayer. Amen. ഇതാണ് 24/7 പ്രേയർ എന്ന് പറയുന്നത്. അതല്ലാതെ തലയിൽ സ്കാർഫ് എല്ലാം ചുറ്റി വരിഞ്ഞ് ഒരു മുറിയിൽ കയറി എപ്പോഴും ഇങ്ങനെ ആടി ആടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതെല്ലാം ഇപ്പോഴും സാധ്യമല്ല. ഒരു സീസണിൽ അത് സാധ്യമായിരിക്കും. ഒരു 21-day ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരു പ്രത്യേക പ്രേയർ സ്ലോട്ടിൽ അത് സാധ്യമായിരിക്കും. പക്ഷേ നമുക്ക് സാധാരണ ജീവിതം നയിക്കുന്ന ആർക്കും എല്ലായ്പ്പോഴും ഒരു വീട്ടമ്മയ്ക്കും വീട്ടപ്പനും ആർക്കും അത് സാധ്യമല്ല. ജോലിക്ക് പോകണ്ടേ, പഠിക്കണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ക്യാൻ സ്റ്റേ കണക്റ്റഡ് 24/7. അതാണ് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന അനുഭവം. ഇത് ഉറക്കത്തിൽ പോലും സാധിക്കും എന്നുള്ളതാണ് സത്യം. നമ്മുടെ സ്പിരിറ്റ് ദൈവത്തിൻ്റെ സ്പിരിറ്റുമായി കണക്റ്റഡായി എല്ലായ്പ്പോഴും ആ കമ്മ്യൂണിക്കേഷനിലും ആ ഒരു ബന്ധത്തിലും ആയിരിക്കുന്ന അനുഭവം. മാത്രമല്ല, നമ്മുടെ ധ്യാനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടൊരു, ഞാനതിനെ പറയുന്നത് ഒരു ഇന്നർ കോൺവെർസേഷൻ, ഇന്നർ ഡയലോഗിങ് നടക്കുന്ന ഒരു അനുഭവം, അതാണ് എല്ലായ്പ്പോഴും ദൈവത്തോട് കണക്റ്റഡായി. ദിസ് ഈസ് ഡൺ ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസമില്ലാതെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കാതെ ഒരിക്കലും ഇത് സാധ്യവുമല്ല. രണ്ടാമത്തേത് നോക്കാമോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിലാണ്. അതെ, ഇതിനെക്കുറിച്ച് ചില വിശദാംശങ്ങൾ അടുത്ത ചില ക്ലാസ്സുകളിൽ കൂടെ നമുക്ക് ചിന്തിക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന വചനങ്ങളൊന്ന് വായിച്ചു വിട്ടേക്ക്. 1 യോഹന്നാൻ 1:9, സങ്കീർത്തനം 32:5, സദൃശവാക്യങ്ങൾ 28:13. അതിലേക്ക് പിന്നീട് നമുക്ക് പോകാം. ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് കൺഫസ് അവർ സിൻസ്. മനസാക്ഷിയിൽ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ആ ചെയ്ത് ശരിയാലീച്ച്. അത് എപ്പോഴാണ് പെട്ടെന്ന് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം എക്സ്പോസ്ഡ് ആകുന്നത്, ആദ്യം റിവീൽഡ് ആകുന്നത്, മനസ്സിൽ ഇങ്ങനെ ഉന്തി മുഴച്ച് പുറത്തേക്ക് തള്ളി വരുന്നത് നമ്മുടെ പാപങ്ങളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഗോഡ് ഈസ് ഹോളി. ദൈവത്തിൻ്റെ വിശുദ്ധിയോട് അടുക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഞാൻ ഇരുട്ടിലിരിക്കുകയാണ്. ഇരുട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തോ എൻ്റെ കയ്യിലോ എൻ്റെ ഷർട്ടിലോ ഉള്ള കറകളോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ആരും അറിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ, വെളിച്ചത്തിരിക്കുന്ന സമയത്ത് എല്ലാം പുറത്തേക്ക് വരും. നല്ലൊരു ഉദാഹരണം പറഞ്ഞത് ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യ റൂത്ത് ഗ്രഹാമാണ്. ഒരിക്കലൊരു ടി വി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് ടി വിക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ സോഫയിൽ എല്ലാം കസേരയെല്ലാം റെഡിയാക്കി ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവർ, ഇപ്പം ഞങ്ങളിരിക്കുന്നത് ഈ ഇവിടെ ഭയങ്കര ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, സ്പോട്ട് ലൈറ്റുകൾ, അതുപോലത്തെ കുറേ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് ആ മുറിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് റൂത്ത് നോക്കും, അയ്യോ സ്പൈഡർ വെബ്, ഈ ചിലന്തിയില്ലേ, ചിലന്തി വല്ല അവിടെ ഇവിടെയൊക്കെ അത്രയും നാളത് കണ്ടിട്ടില്ല. എല്ലാം വീട് ക്ലീൻ ആണെന്ന് ചോദിച്ചു, ലൈറ്റ് അടിച്ച സമയത്ത് ഇതെല്ലാം കൂടെ പുറത്തേക്ക്, പ്രാണി വരുന്നതും പല്ലി ഓടുന്നതും ഇതെല്ലാം എക്സ്പോസ്ഡായി. എന്നതുപോലെ ദൈവം വെളിച്ചമാണ്. ദൈവം ആ വെളിച്ചത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ പാപങ്ങൾ ഏറ്റ് പറഞ്ഞ് വേണം
പ്രാർത്ഥനയിലത് പൊങ്ങി പൊങ്ങി വരും. പ്രാർത്ഥന ദൈവത്തോട് അടുക്കുമ്പോൾ അതെല്ലാം കൂടെ പുറത്തേക്ക് വരും. മനസാക്ഷി കുറ്റപ്പെടുത്തലുകൾ വരും, ഉടൻ തന്നെ അത് കൺഫസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിത് തുടരും. നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാനുണ്ട്. ഒത്തിരി പേരും ഈ ഒന്നാം ഭാഗം പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയോ സാമ്പത്തിക വിടുതലുള്ള പ്രാർത്ഥനയോ അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയോ മാത്രം നമ്മൾ ആ പേജ് നോക്കി, ഉള്ളടക്കം നോക്കി, പേജ് നോക്കി, ഇൻഡെക്സ് നോക്കിയൊക്കെ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചു വിടും. എന്നാൽ ഇതൊന്നും അറിഞ്ഞിരുന്നാൽ ദിസ് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ ഓൾ ആ പ്രയർ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനകം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പ്രയർ ഡയറി കയ്യിലില്ല, മേടിക്കാനുള്ള കാശില്ലാത്തവർ നേരത്തെ ഒരു നമ്പറിൽ കാണിച്ചു, ഒരു പക്ഷേ ഇനിയും കാണിക്കുമായിരിക്കാം. ബ്ലെസ്സിങ് ടുഡേ റീസോഴ്സസിൻ്റെ നമ്പർ പെട്ടെന്ന് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ പേര്, ഫുൾ അഡ്രസ്, വളരെ നല്ല രീതിയിൽ ആരെക്കൊണ്ടെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യിപ്പിച്ച്, നിങ്ങളോ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ച്, പിൻകോഡ് സഹിതം. ഒരിക്കലും പോസ്റ്റുമാനോ തെറ്റിപ്പോകരുത്, അല്ലെങ്കിൽ കൊറിയർ സർവീസിന് തെറ്റിപ്പോകരുത്. അതുപോലെ അയച്ചു തന്നാൽ അങ്ങനെയുള്ളവർക്ക് സൗജന്യമായി അയച്ചു തരുവാൻ ചിലർ സ്പോൺസർഷിപ്പിന് വേണ്ടി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ചില കോപ്പികൾ കൂടെ നമ്മുടെ കൈവശമുണ്ട്, അയച്ചു തരുന്നതായിരിക്കും. നമുക്കൊരു സാക്ഷ്യം കേട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് എല്ലാവരും അകത്ത് ചാർജ് കയറട്ടെ, വിശ്വാസം കയറട്ടെ. പെട്ടെന്ന് കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരുടെ സാക്ഷ്യം? ഞാൻ ഒരു കുട്ടിയുടെ സാക്ഷിയാണ്. സൗണ്ട് കേട്ടിട്ടൊരു കുട്ടിയാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ, ദൈവം ആ കുഞ്ഞിൻ്റെ മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ, കുട്ടികളുടെ മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി. ഒത്തിരി കുട്ടികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിട്ട് അവർ അന്യഭാഷകൾ സംസാരിച്ച് ചില വിഷൻസ് കണ്ടതും അനുഭവങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ. ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സംസാരിച്ചിരുന്നു വാക്തത്വമായി. കുഞ്ഞുങ്ങളുടെ മേൽ വരെ പ്രവചനാത്മാവും ദർശനങ്ങളും ആത്മാവിൻ്റെ കൃപാവരങ്ങളും പകരും കുഞ്ഞുങ്ങളുടെ മേൽ. എന്ന് വെച്ചാൽ 5, 6, 7, 8, 9, 10 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ മേൽ. അത് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നടന്നുകൊണ്ടിരുന്നു. ഓക്കെ, അത് മാത്രമല്ല, ബ്രദർ ഡാമിൻ പല ഫോബിയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഭയം, ഭയം, കല്യാണം കഴിക്കാൻ വരെ ഭയം എന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ആ കുട്ടീനെ കിട്ടിയ വിടുതലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടോക്കാം. എൻ്റെ പേര് അബിഗ ഗോഗസ് ആണ്. ഡാമിയാൻ അങ്കല് അഭിഷേകത്തിന് വേണ്ടി എല്ലാ പിള്ളേർക്കും വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ആ സമയത്ത് എനിക്ക് ദൈവ അഭിഷേകത്തോടെ നിറച്ച് എനിക്ക് ഇച്ചിരി കൂടെ ഹോളി സ്പിരിറ്റും കൊണ്ട് മൊത്തമായിട്ട് നിറയ്ക്കാൻ ദൈവം സാധ്യത ഉണ്ടാക്കി. എൻ്റെ അന്യഭാഷ ദൈവം വർദ്ധിപ്പിച്ച്. എന്നിട്ട് പിന്നെ എനിക്ക് ഒത്തിരി ഫോബിയകൾ ഉണ്ടായിരുന്നു, 3 ഫോബിയകൾ, എസ്പെഷ്യലി കൊളസ്ട്രോഫോബിയ, ഹൈറ്റിൻ്റെ ഫോബിയ, എന്നിട്ട് പിന്നെ ഹോൾസിൻ്റെ, കുഞ്ഞു കുഞ്ഞു ഹോൾസിൻ്റെ ഫോബിയ, എന്നിട്ട് എറോപ്ലെയിൻ ക്രാഷ് ആവുന്ന ഫോബിയ, എറോഫോബിയ. അപ്പം ഇതെല്ലാം ദൈവം എന്നെ എനിക്ക് മാറ്റി തന്നു. അതുകൊണ്ട് ദൈവത്തിന് നന്ദി ഏൽപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഞാൻ കേൾക്കാത്ത കുറേ ഫോബിയകൾ കൂടി വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അതായത് ഫ്ലൈറ്റ് കയറിയാൽ എയറോഫോബിയ എന്നതിന് പേരിട്ടിരിക്കുന്നു. ഫ്ലൈറ്റ് വിമാനം തകർന്നു വീഴുമെന്നുള്ള പേടി, പിന്നെ മുകളിൽ കയറാനുള്ള പേടി, ഹോൾസിൽ പേടി എന്നാണ് ഞാൻ കേട്ടത്. അത് ക്ലിയർ ആയില്ല, അങ്ങനെ ഭയങ്കരം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാ വരുമ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നടക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇതുപോലെ വിവിധ ഭയങ്ങളിലായിരിക്കുന്നവരെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് വിടുവിക്കണമേ. ഈ ചില പെൺകുഞ്ഞുങ്ങളിൽ ചില ഹോർമോണുകളുടെ തകരാറ്, അത് മുഖാന്തരം ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള പലത് കാണും. അങ്ങനെയുള്ള ചിലരെ കർത്താവ് വിടുവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. സ്കിന്നിലുള്ള പ്രശ്നങ്ങളോ ചില രോമ വളർച്ചയോ എന്തൊക്കെയുണ്ട്, അങ്ങനെ ഒരു വിടുതൽ കർത്താവ് തരികയാണ്. ചിലർക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ, ക്യാൻസറും വിവിധ രോഗങ്ങൾ, HIV പോസിറ്റീവ് ആയതുപോലും യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവ് ആകട്ടെ. COVID-19 യേശുവിൻ്റെ നാമത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ളവർ നെഗറ്റീവ് ആകട്ടെ. നെക്കിൻ്റെ പെയിൻ മാറിപ്പോകുന്നു. അതുപോലെ ഈ പൊക്കുൾക്കടിയുടെ ആ ഭാഗത്ത്, പൊക്കുളിൻ്റെ ആ ഭാഗത്തുള്ള എന്തോ ഹെർണിയ, അംബിലിക്കൽ ആ ഭാഗത്തുള്ള ഹെർണിയ കർത്താവ് സൗഖ്യമാക്കിയ. മുഴകൾ മാറട്ടെ, ലംബുകൾ മാറട്ടെ, ഫൈബ്രോയിഡുകൾ മാറട്ടെ, സിസ്റ്റുകൾ മാറട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കർത്താവിന് നീ കൊടുക്കുന്നതിനായി നന്ദി. ആസ്മാ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പിടിക്കുക. കർത്താവെ, വലിയ വിടുതലുകൾ ഓരോരുത്തർക്കും കർത്താവ് പകരുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. തരം നൽകുന്നു നീ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് തരം നൽകുന്നു നീ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൽ സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന.